പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പല ആൾക്കാരും മദ്രസകളിൽ പോയിട്ടുണ്ട്. മദ്രസകളിൽ പോയ സമയത്തൊന്നും മര്യാദയ്ക്ക് ഉസ്താദ് പറയുന്നത് കേട്ട് പഠിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ അത് നാളെ ജീവിതത്തിൽ നിർണായകമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടുമെന്നോ അതറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകുമെന്നോ ഒന്നും നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും മദ്രസ വിടണം, വീട്ടിൽ പോകണം, ഈ ഒരു ഒറ്റ ചിന്തയെ നമുക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉസ്താദ്, ഉസ്താദിന് പനി പിടിക്കണം, ഉസ്താദിന്റെ ആരെങ്കിലും മരിച്ചു പോകണം, ഉസ്താദ് ലീവ് എടുക്കണം, ഉസ്താദ് വരല്ലേ, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളിലായിരുന്നു നമ്മളൊക്കെ മദ്രസയിൽ പോയിരുന്നത്. ഞങ്ങളൊക്കെ മദ്രസയിൽ പോകുന്ന സമയത്ത് പാണയില എന്നും പറഞ്ഞൊരു ഇലയുണ്ട്, ആ ഇല പറിച്ച് ബുക്കിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് പോകുക, അങ്ങനെ വെച്ചാൽ അടി കൊള്ളത്തില്ല എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. എങ്ങനെയെങ്കിലും ഒന്ന് സമയം കഴിച്ചു കൂട്ടുക എന്നതല്ലാത്ത ഒരു കാര്യം നമുക്കുണ്ടായിരുന്നില്ല. പാവപ്പെട്ട ഉസ്താദുമാർ തൊണ്ട പൊട്ടി എത്ര നമ്മളെ പഠിപ്പിച്ചത് ആ വിഷയങ്ങൾ, നമ്മൾ ആരും അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് ജീവിതത്തിൽ അതുപോലെയുള്ള നിർണായകമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു അന്ന് ആ ഉസ്താദന്മാർ എത്ര എഫേർട്ട് എടുത്താണ് പഠിപ്പിച്ചിരുന്നത്, അവരെത്ര പഠിച്ചിട്ടുണ്ടാകും ഈ വിഷയം നമുക്കൊന്ന് പറഞ്ഞു തരാൻ. എന്നിട്ട് അന്നൊന്നും അത് വേണ്ടുന്ന രൂപത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇന്ന് നമുക്കൊക്കെ പഠിക്കാൻ ഒരു സുവർണ അവസരം കൊറോണ കാലം സമ്മാനിച്ചിരിക്കുകയാണ്. ഓൺലൈൻ വഴി ഉസ്താദുമാര് കുട്ടികളെ ഓൺലൈനിലൂടെ മദ്രസ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നു. അത് മുസ്ലിങ്ങൾക്കു മാത്രമല്ല, ആ മുസ്ലിങ്ങൾക്കും ഇത് ഒരുപാട് ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന വസ്തുതയാണ്. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ ജീവിതം പോയി. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയാതെ തള്ളിക്കളയാൻ പാടുണ്ടോ? അതുകൊണ്ട് ഉസ്താദ് പഠിപ്പിക്കുന്ന ആ വിഷയം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നുപോലെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഉസ്താദ് പറയുന്ന അതൊന്ന് കേൾക്കാം. മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. ഈ ഉസ്താദ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ഉസ്താദാണ്. ആ കർമ്മശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ഫിഖ്, ഫിഖ്, കർമ്മം. അത് പഠിപ്പിക്കുന്നതാണ്, അതറിയാലോ. അതായത് വിശ്വാസം, സ്വഭാവം, കർമ്മം, ചരിത്രം, അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഫിഖ്. നമസ്കാരം എന്ന് പറയുന്നത് നമസ്കരിക്കണം, അത് വിശ്വാസമാണ്. നമസ്കരിക്കണം, ഒരു വിശ്വാസി നമസ്കരിച്ചിരിക്കണം. അത് എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെയൊക്കെയാണ് നമസ്കാരങ്ങൾ നിഷ്ഫലമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കർമ്മശാസ്ത്രത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഉസ്താദ് പഠിപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ ഫിഖ് ടിപ്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അയമാക്ക അവസാനത്തെ അത്തഹയ്യാത്തിൽ കീഴ്വായി വിട്ടു. മനുഷ്യനെ അള്ളാഹു നൽകിയ ഒന്നാണ്, അത് അത്യാവശ്യമാണ്, എന്നാൽ എപ്പോഴും അത് പറ്റുകയുമില്ല. നിസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹയ്യാത്തിൽ എന്നല്ല, ഏത് സമയത്തും വുളു മുറിക്കുന്നൊരു കാര്യമാണല്ലോ അത്. പക്ഷെ ഇവിടെ രസം അതല്ല, പള്ളിയിലിരുന്ന് നിസ്കരിക്കുന്ന അവസാനത്തെ അത്തഹയ്യാത്തിൽ വുളു മുറിഞ്ഞത് അയമാക്കാൻ്റെ ആണെങ്കിലും ഇവിടെ നിസ്കാരം മുറിഞ്ഞിരിക്കുന്നത് മറ്റൊരാളുടേത് കൂടിയാണ്. അഥവാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന കരീമാജിയുടെ നിസ്കാരവും ബാത്തിലായി, നിഷ്ഫലമായി. കരീമാജി നിസ്കാര സലാം ഈട്ടി വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുകയാണ്. ആ കരീമാജിയുടെ നിസ്കാരം ബാത്തിലാവാനുള്ള കാരണം ഇത് തന്നെയാണ്, ഈ അയമാക്ക അവസാനത്തെ തഹിയാത്തിൽ കീഴ്വായു പുറപ്പെടിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ കരീമാജിയുടെ നിസ്കാരം ബാത്തിലാവാനുള്ള കാരണവും. അങ്ങനെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, മസലകളിൽ നമുക്ക് ഒരുപാട് കൗതുകങ്ങൾ കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഇതെങ്ങനെയാണ്, ഒറ്റയടിക്ക് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ കൗതുകം തോന്നും, അത്ഭുതം തോന്നിയേക്കാം, പക്ഷേ വിഷയം നമുക്കൊക്കെ സുപരിചിതമായ വിഷയം തന്നെയാണ്. ഇത് ഇസ്ലാമിലെ കർമ്മശാസ്ത്രമായതുകൊണ്ടും മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ടും ഉസ്താദുമാർ പരിശീലിപ്പിക്കുന്നത് കൊണ്ടും നമുക്ക് കൗതുകമേ ഇല്ല. ഇതിനേക്കാൾ എത്രയോ അബദ്ധങ്ങളും വിവരക്കേടുകളും ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് അത് നമുക്ക് പരിശോധിക്കാം. ജുമാ നിസ്കാരം ഇന്നിപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രസക്തമാണല്ലോ, കാരണം ആളുകളെ കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ് സർക്കാർ. ആ സമയത്ത് നമ്മൾ ജുമാ നിർവഹിക്കുമ്പോൾ 40 ആളുകളെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ജുമാ
നടക്കണമെങ്കിൽ 40 ആളുകൾ നിർബന്ധമാണ്. 40 ആളുകൾ കൂടിയാലേ ജുമാ സഹീഹാവുകയുള്ളൂ. അങ്ങനെയുള്ള ആകെ 40 ആളുള്ള ഒരു ജുമാ നിസ്കാരമായിരുന്നു അവിടെ ആ പള്ളിയിൽ സംഭവിച്ചത്, നടന്നത്. അങ്ങനെ 40 ആളുകൾ, ആകെ 40 ആളുകളുള്ള ആ ജുമാ നിസ്കാരത്തിൽ ഇമാമ് സലാം വീട്ടി, ബാക്കിയുള്ള എല്ലാ ആളുകളും സലാം വീട്ടി. നമ്മുടെ അയമാക്ക അവിടെ തന്നെ ഇരുന്നു. സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ അറിയണം. തക്ബീറത്തുൽ ഇഹ്റാം, അതായത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നത് മുതലാണ് ഈ നമസ്കാരം ആരംഭിക്കുന്നത്. സലാം പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇപ്പുറത്തെ സൈഡിലും അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില നമസ്കാരത്തിലെ ചേഷ്ടകളുണ്ട്. കുനിയുക, നൂരുക, പ്രാർത്ഥനകളും കർമ്മങ്ങളും എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ തക്ബീർ കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക പ്രാർത്ഥനകളും കർമ്മങ്ങളും, അതായത് പ്രവൃത്തികളുമാണ് നമസ്കാരം. അപ്പൊ സലാം പറയുക എന്ന് പറയുന്നതോടുകൂടി നമസ്കാരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് സലാം. അപ്പൊ സലാം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നമസ്കാരം പൂർണ്ണമായി കഴിഞ്ഞു. അപ്പൊ നമസ്കാരം പൂർണ്ണമായിട്ട് ഇവരൊക്കെ വീട്ടിലെത്തി. അതിനുശേഷമാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ നമസ്കാരം ശരിയായിട്ടില്ല, നമസ്കാരത്തിന് എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് വീട്ടിലെത്തിയിട്ടാണ്. 40 ആളുള്ള ഒരു ജുമാ നിസ്കാരമായിരുന്നു അവിടെ ആ പള്ളിയിൽ സംഭവിച്ചത്, നടന്നത്. അങ്ങനെ 40 ആളുകൾ, ആകെ 40 ആളുകളുള്ള ആ ജുമാ നിസ്കാരത്തിൽ ഇമാമ് സലാം വീട്ടി, ബാക്കിയുള്ള എല്ലാ ആളുകളും സലാം വീട്ടി. നമ്മുടെ അയമാക്ക അവിടെ തന്നെ ഇരുന്നു. ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ജുമാക്ക് ഒരു അവസരം കിട്ടിയത്. അദ്ദേഹം ആ മനപ്രയാസം തീർക്കാൻ വേണ്ടി അത്തഹയ്യാത്തിൽ സലാം വീട്ടാതെ, അത്തഹയ്യാത്തിൽ അങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, അവിടെ ഇരുന്നു, സലാം വീട്ടിയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം, ഇമാം സലാം വീട്ടി ഉടനെ അവസാനത്തെ അത്തഹയ്യാത്ത് മഹ്മൂമിങ്ങൾ സലാം വീട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ മഹ്മൂമിന് സലാം വീട്ടാതെ അവിടെ ഇരിക്കാവുന്നതാണ്. അങ്ങനെ ദുആ ചെയ്യാം, മലയാളത്തിൽ ദുആ ചെയ്യാതെ നമ്മുടെ ആവശ്യങ്ങളും ദുനിയവിയും ഉഖറവിയുമായ ഒരുപാട് ആവശ്യങ്ങൾ ഈ ലോകവും പരലോകവും. അങ്ങനെ അയമാക്ക അങ്ങനെ അവിടെ ഇരുന്ന് ദുആയിലായിക്കൊണ്ടേയിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ വീട്ടിൽ പിരിഞ്ഞു പോയി. അങ്ങനെ വീട്ടിൽ പിരിഞ്ഞു പോയി എത്തിയ കരീം ആജി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് അയൽവാസിയായ ആള് വന്നിട്ട് പറയുന്നത്, അയമാക്ക പണി പറ്റിച്ചു, അദ്ദേഹം സലാം വീട്ടാതെ ദീർഘമായി അത്തഹിയാത്തിലിരുന്നു. സലാം വീട്ടുന്നതിന് മുമ്പായി കീഴ്വായു പുറപ്പെടുകയും അയാളുടെ നിസ്കാരം ബാധലാകുകയും ചെയ്തിരിക്കുന്നു. ജുമാഅല്ലേ നമ്മൾ നിസ്കരിച്ചത്, ആകെ 40 ആളുകൾ മാത്രമാണുള്ളത്. 40 ആളുകളും നിസ്കാരം ശരിയാവണമെങ്കിലേ ആ ജുമാ ശരിയാവുകയുള്ളൂ. ഇവിടെ 39 ആളുകളുടെ നിസ്കാരമേ ശരിയായിട്ടുള്ളൂ, ബാക്കിയുള്ള ഒരാൾ നിസ്കാരം ഇവിടെ ബാത്തിലാക്കിയതിനാൽ എല്ലാവരുടെയും നിസ്കാരം ബാത്തിലായി. ഇനി വീണ്ടും അവർ ജുമാ നിസ്കരിക്കുകയോ അവസരമുണ്ടെങ്കിൽ വീണ്ടും എല്ലാവരെയും വിവരം അറിയിച്ച് പള്ളിയിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തി എല്ലാവരെയും വിളിച്ചു വരുത്തി വീണ്ടും ഒരു 40 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് വീണ്ടും ഒരു ജുമാ നടത്തണം, അവർക്ക് നിർബന്ധമാണ്. ഇനി അതിന് അവസരമില്ലെങ്കിൽ പിന്നെ ദുഹ്ർ നിസ്കരിക്കണം, ദുഹ്ർ നിസ്കരിക്കൽ അവർക്ക് നിർബന്ധമാകും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വിഷയം. അത് കാര്യം പറയുമ്പോൾ നിങ്ങൾക്കും വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഈ വിഷയം ഫതഹുൽ മൈനിൽ പറയുന്ന ഇബാറത്ത് കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ക്ലോസ് ചെയ്യാം. ഫതഹുൽ മൈനിൽ പറയുന്നത് കാണാം. വലാ തുഷ്തറത്തുൽ ജമാഅത്തു, ജമാഅത്ത് ഷർത്താക്കപ്പെടുകയില്ല. ഫി റകഅത്തി സാനിയത്തി, രണ്ടാമത്തെ റകഅത്തിൽ. അപ്പൊ രണ്ടാമത്തെ റകഅത്തിൽ ജമാഅത്ത് ഷർത്തില്ല. ഒരു റകഅത്തിൽ ജമാഅത്ത് സംഭവിച്ചാൽ തന്നെ ജുമാ നിസ്കാരം ശരിയാകും. അപ്പൊ ജുമാ നിസ്കാരത്തിന്റെ നിബന്ധനകൾ എന്തേ ഉള്ളൂ? ഒരു റകഅത്ത് ജമാഅത്തായിട്ട് സംഭവിക്കണം എന്നാണ്. ഫലു സല്ലൽ ഇമാമു ബിൽ അർബഈന, ആ സമയത്ത് ഇമാമ് 40 ആളുകളെ കൊണ്ട് നിസ്കരിച്ചു. റക്കാത്തിനൊരു റക്കാത്ത് 40 ആളുകള് മഹ്മൂമിങ്ങളുണ്ട്, ഇമാമുണ്ട്. അങ്ങനെ അവർ ഒരു റക്കാത്ത് ഫുള്ളായപ്പോ സുമ്മാരസ, ഇമാമിന് അശുദ്ധി ഉണ്ടായി. ഇമാമിനാണ് കീഴ്വായി പുറപ്പെടുകയോ മറ്റോ കൊണ്ട് അശുദ്ധി സംഭവിച്ചു. അങ്ങനെ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി. അപ്പൊ അത്തമ്മ കൊല്ലും ഇന്നും റക്കാത്തും വാഹിദ, ബാക്കിയുള്ള 40 മഹ്മൂമിങ്ങളും ഒരു റക്കാത്ത് ഒരുമിച്ച് ഒറ്റക്ക് അവർ നിസ്കരിച്ചു ഫുൾ പൂർത്തിയാക്കി.
അല്ലെങ്കിൽ ഇമാമ ചെറിയ ശുദ്ധിക്കാരനായില്ല, ബൽ ഫാറഖൂഹു ഫിസാനിയ, രണ്ടാമത്തെ റക്അത്തിൽ എല്ലാവരും ഇമാമിനെ വിട്ടുപിരിഞ്ഞു. എല്ലാ ആളുകളും മൗമൂമികളെല്ലാം കൂടി രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റോടുകൂടെ ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് സ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇമാമിനെ വിട്ടുപിരിഞ്ഞു എന്ന് നിയത്ത് ചെയ്തിട്ട് പറയുകയെല്ലാം നിയത്ത് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചു, എല്ലാവരും പെട്ടെന്ന് നിസ്കരിച്ചു പോയി. ഇമാമ സലാം ഇട്ട് വെക്കുമ്പോൾ ആരും കാണാവുന്നില്ല, പക്ഷെ ഒറക്കാത്തിൽ എല്ലാവരും ഉണ്ട്. ഇങ്ങനെയൊക്കെ അവാത്തമ്മും മുൻഫരീദീന എല്ലാവരും ഒരു ഒറ്റൊറ്റക്കായി തനിച്ചായി നിസ്കാരം പൂർത്തിയാക്കി. എന്നാൽ അജിസാത്തുഹുമുൽ ജുമാ, അവിടെ ജുമാ അവർക്ക് മതി, ശരിയായ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാമെങ്കിലും ഇഷ്തറത്തു ബഖാഉൽ ആദദ് ഇലാ സലാമിൽ ജമീഅ, 40 ആളുകളും, ആളുകൾ മാത്രമാണല്ലോ ഇവിടെ ഉള്ളത് സങ്കല്പം, ആ 40 ആളുകളും സലാം വീട്ടുന്നത് വരെ സലാം കിട്ടുന്നവരെ എണ്ണം അവശേഷിക്കണം. അതായത് എല്ലാവരുടെയും ജുമാ ശരിയാകണം, 40 ആളുകളുടെയും, എങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ജുമാ നഷ്ടപ്പെടുന്നതാണ്. 40 ആളുകളിൽ നിന്ന് ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ ഖബല സലാമിഹി, അവസാനത്തെ ആളും സലാം കിട്ടുന്നതിന് മുമ്പ് ഫലവുമായത് സലാമി മൻ അതാവും മൻ മിനുഹും, അവരിൽ നിന്നുള്ള ബാക്കി എല്ലാവരും സലാം വീട്ടിന് ശേഷമാണെങ്കിലും ശരി, എല്ലാവരും സലാം വീട്ടി, നേരത്തെ പറഞ്ഞത്തിൽ എല്ലാവരും സലാം വീട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരാൾ സലാം വീട്ടുന്നതിന് മുമ്പ് 40 എന്നുള്ള ഒരാളാകുന്ന ഒരു വ്യക്തി അശുദ്ധിക്കാരനായി നിസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പ്. എന്നാൽ ബദലത്തെ ജുമാഅത്തുൽ കുല്ലി, എല്ലാവരുടെയും ജുമാ ബാത്തിലാകുന്നതാണ് എന്ന് ഫുത്തഹുമിൽ പറയുന്ന ഈ മസലുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ പറയുന്ന ഈ മസല കൃത്യമായി മനസ്സിലാകുന്നത്. അപ്പൊ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്റെ ശ്രോതാക്കൾ എന്ന് വിചാരിക്കുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. കാര്യം വലുതായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. 40 ആളുകൾ വെള്ളിയാഴ്ച ദിവസത്തെ സ്പെഷ്യൽ പ്രെയർ ആണല്ലോ ജുമാ നമസ്കാരം. സാധാരണ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും 4 റക്അത്ത്, അതായത് 4 സ്റ്റാൻസ് ഉണ്ട്. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് 2 റക്അത്ത് നമസ്കാരം, കുറച്ച് പകുതി നമസ്കാരം ഖുതുബയ്ക്ക് വേണ്ടിയിട്ട് പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ബാക്കി 2 നിസ്കരിച്ചാൽ മതി. അപ്പൊ ഈ 2 നമസ്കാരം, ഈ 2 റക്അത്ത് വെള്ളിയാഴ്ച ദിവസത്തെ സ്പെഷ്യൽ പ്രെയറിന് 40 ആളുകൾ നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഇവരിങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഐമാക്ക എന്നും പറഞ്ഞ ഒരാള്, അയാള് പള്ളിയിൽ നമസ്കരിച്ചു കഴിഞ്ഞു, ജുമാ നമസ്കാരം വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ പ്രെയറാണ്, നമസ്കരിച്ച് എല്ലാവരും നമസ്കാരം സലാം പറഞ്ഞ് നമസ്കാരം ഫിനിഷിംഗ് പോയിന്റിലെത്തി എല്ലാവരും അവനവന്റെ വീടുകളിലേക്ക് പോയി. പക്ഷേ ഇദ്ദേഹം ബാക്കിൽ നിന്ന ആളാണ്, പിന്തുടർച്ചക്കാരനാണ്, ലീഡർ അല്ല. അപ്പൊ അയാൾ പുറകിലിരുന്നു, അയാൾ അയാളുടെ ഭാഷയിൽ കുറെ സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ ലോക്ക്ഡൗൺ ഒക്കെ ആയി, കൊറോണ ഒക്കെ ആയിട്ടിട്ട് ജുമാഅത്ത് നിർത്തി വെച്ചതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് മരിച്ചുപോയ, കൊറോണ വന്നിട്ട് മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തോ ആവട്ടെ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഈ നമസ്കാരത്തിൽ ഈ 40 പേരിൽ ഒരാളായ കരീം ഹാജി വീട്ടിൽ ചോറിനോണ്ടിരിക്കുക, നമസ്കാരം കഴിഞ്ഞു സലാം വീട്ടി വീട്ടിൽ വന്ന് ചോറിനോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയൽവാസി വന്ന് പറഞ്ഞടാ നമ്മുടെ നമസ്കാരം പോയിട്ടാ, എന്തു പറ്റി? അതെ, നമ്മുടെ കൂടെ ഇരുന്നവനുണ്ടല്ലോ നിസ്കരിക്കാൻ വന്നവൻ ഐമാക്ക. അപ്പോൾ ഈ ഐമാക്ക സലാം വീട്ടിയിരുന്നില്ല, അയാൾ നമസ്കാരം ഫിനിഷ് ചെയ്തില്ല, അയാൾ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അയാൾക്കൊരു കീഴ്വായു പോയി. അപ്പം അയാൾക്ക് കീഴ്വായു പോയാൽ ഈ നമസ്കരിച്ച 40 പേരുടെ നമസ്കാരവും ശരിയാകത്തില്ല എന്നാണ് അത്ര ഇസ്ലാമിക വിധി. ഇസ്ലാമിൻ്റെ തലതിരിഞ്ഞ വിധി നമുക്കറിയാലോ. മറ്റവരൊക്കെ മര്യാദയ്ക്ക് ശുദ്ധമായി നമസ്കരിച്ച് പോയി കഴിഞ്ഞു, പുറകിൽ നിൽക്കുന്നവൻ്റെ നമസ്കാരം പോയതുകൊണ്ട് മറ്റുള്ളവരാണ് അതിന് കുറ്റക്കാർ. അപ്പോൾ ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അനൗൺസ് ചെയ്യണം. ഐമാക്ക കുറച്ച് സമയം പള്ളിയിലിരുന്ന് ദീർഘമായിരുന്നു, ആ സമയത്ത് അദ്ദേഹത്തിനൊരു കീഴ്വായു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിന്നിപ്പോൾ നിസ്കരിച്ച എല്ലാ ആൾക്കാരും പിന്നെയും വരണം, ഒന്നും കൂടെ നമസ്കരിക്കണം. ഇപ്പോൾ ജുമാ നമസ്കരിക്കാനുള്ള സമയമുണ്ടെങ്കിൽ സ്പെഷ്യൽ പ്രെയർ ചെയ്യാം, അതല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ഉച്ചയ്ക്കുള്ള ലുഹർ നമസ്കാരം നല്ല കാത്ത് നിസ്കരിച്ചിട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ വിധി. അതായത് 40 പേരും ഒരുമിച്ച് അവരുടെ ഒളു പോകരുത്, ഈ കീഴ്വായു പോകരുത് ഒരു തരത്തിലും, ഒളു പോകാതെ, എന്നാൽ മാത്രമേ നമസ്കാരം ശരിയാകൂ. ഇദ്ദേഹം മറ്റൊരു ഗ്രന്ഥത്തിൽ വായിച്ചല്ലോ, ഫത്തഹുൽ മുഈൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം വായിച്ചത് അതിനകത്തുള്ള വിധി. എല്ലാത്തിലും വ്യത്യസ്തമായ വിധികളാണ്, ഏത് വിഷയം എടുത്താലും ഇവർക്ക് ഒരുപാട് അഭിപ്രായങ്ങളാണ്. ഇനി കീഴ്വായു പോകുന്നത് എങ്ങനെയാണ്? ഇനി ഒരാളൊരു കീഴ്വായു വിട്ടു, അയാൾ പിന്നെ പോയി കൈയും വായും മുഖവും കഴുകിയാൽ മതി, തലയും തടവണം, കാലും കഴുകണം, അയാളുടെ ഒളു കിട്ടി. ഒളു പോകുന്ന സ്ഥലത്തൂടി അല്ല, അത് ക്ലീൻ ചെയ്തിട്ടല്ല പിന്നീട് അംഗശുദ്ധി വരുത്തേണ്ടത്, പോകുന്നത് ഒരിടത്തുകൂടി ഒരിടത്തുകൂടിയും വൃത്തിയാക്കുന്നത് വേറൊരു സ്ഥലവും, അങ്ങനെയാണ് ഇവരുടെ രീതി. അപ്പോൾ അയാൾ ഗ്രന്ഥത്തിൽ വായിച്ചത് 40 പേര് കൂടി ജുമാ നമസ്കരിച്ചു. ഇനിയിപ്പോൾ ലീഡറിന് കീഴ്വായു പോയി, ഇനി പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നാമത്തെ സ്റ്റാൻസ ഇവരെല്ലാവരും ഒരുമിച്ച് നമസ്കരിച്ചു. ഇനി രണ്ടാമത് ഇവർ ചിന്തിക്കുകയാണ് അവർക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് നിസ്കരിക്കുക, എന്നാലും കുഴപ്പമില്ല, ലീഡറിനെ പിൻപറ്റേണ്ടതില്ല എന്ന ഒരു നിയമം കൂടിയുണ്ട്. അപ്പൊ പിന്നെയും ഇദ്ദേഹത്തിന്റെ നമസ്കാരം, ഈ ഐമാക്ക കീഴ്വായു വിട്ടിട്ട് നമസ്കാരം ശരിയാകാത്ത കാരണം ഇതാണ്.
40 പേരും നമസ്കാരം ഫിനിഷ് ചെയ്യുമ്പോൾ ഒരുമിച്ചുണ്ടാകണം. ഒറ്റ ഒറ്റയായിട്ടിരുന്നാലും സാരമില്ല, ഒരുമിച്ചുണ്ടാകണം. ഇപ്പൊ ഈ ഐമാക്ക എന്ന് പറയുന്ന ആള് നമസ്കാരം ഫിനിഷ് ചെയ്തിട്ടില്ല, അതിനു മുമ്പ് അയാൾക്ക് കീഴ്വായു പോയി. എന്നാൽ 40 പേരും ഒന്നും കൂടി നമസ്കരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. നമ്മുടെ വിധിയൊക്കെ ഇങ്ങനെയാണ്, വേണ്ടവർ അംഗീകരിച്ചാൽ മതി, അംഗീകരിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നന്ദി.